ചെയ്യാൻ പോകുന്നത് ഓണസദ്യയിലെ സാമ്പാറാണ്. നമ്മൾ മൺകലത്തിൽ വിറകടുപ്പിൽ വെച്ചിട്ടാണ് സദ്യ സാമ്പാർ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ആലപ്പുഴ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സദ്യയിലെ സാമ്പാറാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തൊമര വെള്ളത്തിലെടുത്തിട്ടിട്ടുണ്ട്. സാമ്പാർ പരിപ്പാണിത്. സാമ്പാർ പരിപ്പ് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമ്മളിത് മൺകലത്തിലാണ് അടുപ്പിൽ വെച്ചാണ് ചെയ്യുന്നത്. കുക്കറിലല്ല, കുക്കറിൽ നമുക്ക് സാമ്പാർ വയ്ക്കാം. പക്ഷേ ഇത് നമ്മളൊരു ട്രഡീഷണൽ രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാ തൊമര വെന്തതിന് ശേഷം കഷ്ണങ്ങളൊക്കെ നുറുക്കി അടുപ്പിൽ വിറകടുപ്പിൽ വെച്ച് സാമ്പാർ ഉണ്ടാക്കാം. നമുക്കിതിലേക്കൊരു 10 കഷ്ണം ചെറിയുള്ളി വേണം. ഒരു ക്യാരറ്റ്, തക്കാളി നമ്മൾ ലാസ്റ്റിലേ ചേർക്കുന്നുള്ളൂ എങ്കിലും ഒരു തക്കാളി വേണം. നമ്മൾ കുറച്ച് അമരപ്പയർ ചേർക്കുന്നുണ്ട് നമ്മുടെ സാമ്പാറിലേക്ക്. അമരപ്പയർ, കുറച്ച് ബീൻസ്, വെണ്ടയ്ക്ക, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം മത്തൻ ചേർക്കുന്നുണ്ട്. ചിലർ സാമ്പാറിനകത്ത് ശർക്കര ചേർക്കും. നമ്മൾ ശർക്കര ചേർക്കാതെ തന്നെ മത്തൻ്റെ ചെറിയൊരു ഊറിയ മധുരം മാത്രമേ നമ്മുടെ സാമ്പാറിനുണ്ടാവുള്ളൂ. നമ്മൾ ശർക്കര ചേർക്കാറില്ല. വെള്ളരിക്ക ഒരു ചെറിയ പീസ്, മുരിങ്ങയ്ക്ക സാമ്പാറിന് മസ്റ്റായിട്ടും വേണ്ട സാധനമാണ് മുരിങ്ങയ്ക്ക ഒരെണ്ണം. ഒരു പച്ച ഏത്തക്കയുടെ പകുതിയെ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇത് ഒരെണ്ണം ഉണ്ടായിരുന്നു, നമ്മളതിൻ്റെ പകുതി എടുക്കും. പിന്നെ ഒരു ഈ വഴുതനങ്ങ, വഴുതനങ്ങയുടെ പകുതി നമുക്ക് മതി. നമ്മൾ ഒരെണ്ണമായിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. ഇത്രയും കഷ്ണങ്ങൾ നമുക്ക് എടുക്കണം. നമ്മൾ തൊമര ഒന്ന് കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. തൊമര കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് മൺകലത്തിൽ വെള്ളം അടുപ്പ് വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ മൺകലത്തിലോട്ട് നമ്മുടെ തൊമര എടുത്തിടാൻ പോകണം. തൊമര പരിപ്പ് നമ്മൾ തിളച്ച വെള്ളത്തിലോട്ടിട്ടിട്ടുണ്ട്. ഇതൊന്ന് ഒരു വേവാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പച്ചക്കറിയൊക്കെ നുറുക്കി കഷ്ണങ്ങളാക്കി കൊണ്ടുവന്ന് നമ്മുടെ സാമ്പാർ വെച്ച് തുടങ്ങാം. നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ച ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നു. നമുക്ക് അതിലേക്ക് നമ്മുടെ കഷ്ണങ്ങൾ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യമായിട്ട് നമ്മൾ വേവ് കൂടുതലുള്ള നേന്ത്രക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. നേന്ത്ര പച്ചക്കായ. നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുത്തു. ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അത് ഇട്ട് കൊടുത്തു. ചെറിയുള്ളി, നേന്ത്രക്കായ ഇട്ടത് അതൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് ബാക്കി നമ്മുടെ എല്ലാ പച്ചക്കറികളും നമ്മൾ ചേർത്തു. ഇനി ചേർക്കാനുള്ളത് വെണ്ടയ്ക്കായും വഴുതനങ്ങയും മാത്രമേ ഉള്ളൂ. വെണ്ടയ്ക്ക അരിഞ്ഞ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. വഴുതനങ്ങ അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളിയും കൂടെ ചേർത്താൽ മതി. കഷ്ണങ്ങളെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക മാത്രമേ ചേർക്കാനുള്ളൂ. വെണ്ടയ്ക്കയും തക്കാളി ഒരു 3 മിനിറ്റേ നമ്മൾ വഴറ്റാൻ പാടുള്ളൂ. നമുക്കിതിലേക്ക് കഷ്ണങ്ങളിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കഷ്ണങ്ങളിലേക്ക് ആവശ്യമായ ഉപ്പ്. പരിപ്പിൽ നമ്മൾ ഒരു ഉപ്പ് ചേർത്തിട്ടില്ല, പരിപ്പിനൂടെ ചേർത്തിട്ടായിരിക്കും ഉപ്പ് ഇടുക. കട്ടിക്കായം പൊടിച്ചു വെച്ചത് നമ്മൾ ചേർക്കാണ്. ഒരു 1 നുള്ള് ജീരകപ്പൊടി പരിപ്പിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തമര പരിപ്പ് നമ്മുടെ പരിപ്പിവിടെ വെന്തു. അതിലേക്ക് നമ്മൾ നമ്മുടെ കഷ്ണങ്ങൾ വഴറ്റിയതെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി ഒരു ലേശ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ കഷ്ണങ്ങൾക്ക് വേണ്ട ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. കഷ്ണങ്ങൾ വേകുന്ന സമയത്തിന് നമ്മൾ കുറച്ച് പുളി ഇവിടെ ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് കഷ്ണമൊക്കെ വെന്തതിന് ശേഷം പുളി ചേർക്കണം. സാമ്പാർ പൊടി ചേർക്കണം. തക്കാളി ചേർക്കണം. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർക്കണം. ഞങ്ങൾ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടെ ആ കഷ്ണത്തിലാത്തിൽ അതിൻ്റെ ഒരു മണമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കഷ്ണമെല്ലാം കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ നമ്മൾ പൊടിച്ചു വെച്ച സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത് പൊടിച്ചാണ്, അതുകൊണ്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഒരു 2 ടീസ്പൂൺ നിറച്ച്, ഒരു 2.5 ടീസ്പൂൺ നിറച്ച് സാമ്പാർ പൊടി നമ്മൾ ചേർത്തു. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സാമ്പാർ പൊടി ഇട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പിഴിപുളി ചേർത്ത് കൊടുക്കാം.
സാമ്പാർ കഷ്ണത്തിന് മസാലയെല്ലാം നമ്മുടെ കഷ്ണത്തിലോട്ടൊന്ന് പിടിക്കാനായിട്ടൊരു 5 മിനിറ്റ് നമുക്കൊന്ന് വെച്ച് ചൂടാക്കാൻ കൊടുക്കാം. അതിനുശേഷം നമ്മൾ കടുക് വറക്കും. കടുക് വറക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെണ്ടയ്ക്കായി തക്കാളി ഇട്ട് വഴറ്റി സാമ്പാറിലോട്ട് ചേർത്ത് വെക്കാം. കടുക് വറക്കാനായിട്ട് നമ്മൾ ചീനിച്ചട്ടി അടുപ്പേ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, അതിലേക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം, ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം, വറ്റൽ മുളക് ഒരു 4 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്. ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു 2 വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, നമുക്കിനി അതൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഒരു തക്കാളി, പുളിയില്ലാത്ത തക്കാളി. സാമ്പാർ ഇവിടെ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കടുക് വറുത്തത് തക്കാളിയും വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കടുക് വറുത്തതും വെണ്ടയ്ക്കായും തക്കാളിയും കൊണ്ട് നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഈ ചട്ടിയുടെ ചൂടിലും ഈ ചാറിൻ്റെ ചൂടിലും വരുന്ന ഈ തക്കാളി ഉള്ളിലോട്ട് ഈ സാമ്പാറിൻ്റെ എല്ലാ പൊടികളും ഇതിനകത്ത് പിടിക്കും. അതുപോലെ നമ്മുടെ തക്കാളി ഒന്ന് വേവും. ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ നമ്മൾ അടച്ചു വെച്ചേക്കണം. ആ കടുക് വറുത്തതിൻ്റെ സ്മെല്ലും മണവും എല്ലാം അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സെർവിങ് ബോളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഓണം സദ്യയിലെ സാമ്പാർ ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് കൊഴുപ്പും കറക്റ്റ് എല്ലാം നമ്മൾ കറക്റ്റിനാണ് ചേർത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റൈലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നാളെ നമുക്ക് വേറെ ഒരു ദിവസമായിട്ട് വീണ്ടും കാണാം.